സാധാരണഗതിയിൽ പുരുഷന്മാരിൽ 45 വയസ്സിന് മുകളിലും സ്ത്രീകളിലാണെങ്കിൽ അത് 65 വയസ്സിന് മുകളിലുമാണ് ബി പി സാധാരണ കൂടുതലായി കണ്ടുവരുന്നത്. ഹൈപ്പർ ടെൻഷൻ പ്രധാനമായും രണ്ട് ടൈപ്സാണ് ഉള്ളത്, ഒന്ന് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ, മറ്റൊന്ന് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. നോർമൽ ആണ് 120-80 mmHg ആണ് നോർമൽ അളവ്, അഥവാ സിസ്റ്റോളിക് ആൻഡ് ഡയാസ്റ്റോളിക് പ്രഷർ ഉണ്ട്. മാനസിക സമ്മർദ്ദങ്ങളും ജീവിതത്തിലെ ജോലികളുടെ തിരക്ക് കാരണവും മറ്റു ജീവിത ശൈലികൾ കാരണമെല്ലാം 20-25 വയസ്സിന് മുതൽ തന്നെ പ്രഷർ കാണപ്പെടുന്നുണ്ട്. ഇനിയുള്ള ഇതിന്റെ കാരണങ്ങൾ, ഉയർന്ന രക്തസമ്മർദ്ദത്തിന്റെ കാരണങ്ങൾ നിർബന്ധമായും നാം അറിയേണ്ടതുണ്ട്. ആദ്യമായി എന്താണ് രക്തസമ്മർദ്ദം, എന്താണ് പ്രഷർ എന്ന് പറയുന്നത് നോക്കാം. സാധാരണഗതിയിൽ നമ്മൾ രണ്ടളവിനെയാണ് ഇത് സൂചിപ്പിക്കാറുള്ളത്, രണ്ടളവുകളായിട്ട്. നോർമലാണ് 120-80 mmHg ആണ് നോർമൽ അളവ്, അഥവാ സിസ്റ്റോളിക് ആൻഡ് ഡയാസ്റ്റോളിക് പ്രഷർ ഉണ്ട്. സിസ്റ്റോളിക് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഈ രക്തം രക്തക്കുഴലുകളിലേക്ക് പമ്പ് ചെയ്ത് അവിടെ പതിക്കുന്ന ആ ഒരു പ്രഷറിനെയാണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. അത് 110 മുതൽ 140 വരെ പോകാവുന്നതാണ്. 140 മുകളിൽ പോവുകയാണെങ്കിൽ അത് ഉയർന്ന രക്തസമ്മർദ്ദമാണ്. അതുപോലെ ഹൃദയങ്ങളുടെ കോൺട്രാക്ഷൻ, അത് രണ്ട് കോൺട്രാക്ഷൻ ഇടയ്ക്ക്, രണ്ട് ഹാർട്ട് ബീറ്റിന് ഇടയ്ക്ക് ഉണ്ടാകുന്ന ഒരു റെസ്റ്റിംഗ് ഫേസിൽ ഉണ്ടാകുന്ന രക്തത്തിലെ ആ പ്രഷറിനെയാണ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. അത് 70 മുതൽ 90 വരെ പോകാവുന്നതാണ്. 90 മുകളിൽ പോവുകയാണെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദമാണ്, ഉയർന്ന ബി പി ആണ് എന്നാണ് നമ്മൾ പറയുക. സാധാരണഗതിയിൽ പുരുഷന്മാരിൽ 45 വയസ്സിന് മുകളിലും സ്ത്രീകളിലാണെങ്കിൽ അത് 65 വയസ്സിന് മുകളിലുമാണ് ബി പി സാധാരണ കൂടുതലായി കണ്ടുവരുന്നത്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ പല ആളുകളിലും നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദങ്ങളും ജീവിതത്തിലെ ജോലികളുടെ തിരക്ക് കാരണവും മറ്റു ജീവിത ശൈലികൾ കാരണമെല്ലാം 20-25 വയസ്സിന് മുതൽ തന്നെ പ്രഷർ കാണപ്പെടുന്നുണ്ട്. ഹൈപ്പർ ടെൻഷൻ പ്രധാനമായും രണ്ട് ടൈപ്സാണ് ഉള്ളത്, ഒന്ന് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ, മറ്റൊന്ന് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോൾ സാവധാനം ക്രമേണ കൂടി വരുന്ന പ്രഷറാണ്, അത് കൂടുതലും പാരമ്പര്യമായിട്ട് ഉള്ളതാണ്. മറ്റൊന്ന് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോൾ മറ്റു പല അസുഖങ്ങൾ കാരണം ഉണ്ടാകുന്ന പ്രഷർ, വേറെന്തെങ്കിലും രോഗം ഉണ്ടാവുകയും അത് കാരണം ഉണ്ടാകുന്ന പ്രഷറാണ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഹൃദ്രോഗമുള്ള ആളുകൾക്ക് വരുന്ന പ്രഷർ, അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ രോഗമുള്ള ആളുകൾക്ക് അത് കാരണമായി ഉണ്ടാകുന്ന പ്രഷർ, ഇതെല്ലാം ാണ് അതിന്റെ രണ്ട് ടൈപ്സ് എന്ന് പറയുന്നത്. ഇനിയുള്ള ഇതിന്റെ കാരണങ്ങൾ, ഉയർന്ന രക്തസമ്മർദ്ദത്തിന്റെ കാരണങ്ങൾ നിർബന്ധമായും നാം അറിയേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് മറ്റെല്ലാ ജീവിത ശൈലികൾക്കും ഉള്ള കാരണങ്ങൾ പോലെ തന്നെ പുകവലി, അതുപോലെ മദ്യപാനം, അതുപോലെ പാരമ്പര്യം, മറ്റൊന്നാണ് ജീവിതശൈലി. ആ ജീവിതശൈലിയിൽ വ്യായാമമില്ലാത്ത ഒരു ജീവിതശൈലി, അതുപോലെ ആഹാര നിയന്ത്രണമില്ലാതെ ആഹാരങ്ങൾ എന്തും വാരി വലിച്ച് കഴിക്കുന്ന, ഒരുപാട് അമിതമായി കൊണ്ട് എണ്ണ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അമിതമായി കൊണ്ട് കൊഴുപ്പടങ്ങിയ ഭക്ഷണം കഴിക്കുന്ന, ഇങ്ങനെ ഫാസ്റ്റ് ഫുഡ് ധാരാളമായി ജങ്ക് ഫുഡ് കഴിക്കുന്ന, ഇതും ഈ പ്രഷർ ഉണ്ടാകാൻ വളരെയധികം കാരണമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണമാണ് സ്ട്രെസ്, മാനസിക പിരിമുറുക്കം എന്ന് പറയുന്നത്. നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജോലിക്കിടയിൽ അല്ലെങ്കിൽ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഈ ജോലി സമ്മർദ്ദങ്ങൾ കാരണം, മാനസിക സമ്മർദ്ദങ്ങൾ കാരണം പ്രഷർ ഉണ്ടാവാറുണ്ട്. മറ്റൊന്നാണ് ഡയബറ്റിക്, പ്രമേഹം നിയന്ത്രിക്കാത്ത അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാത്ത പ്രമേഹം ഈ പ്രഷർ ഉണ്ടാക്കാൻ വളരെയധികം കാരണമാണ്. പ്രഷറുള്ള ആളുകൾ, ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ആളുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള, ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസ്, അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം ഇങ്ങനെ നിലനിന്ന് പോരുമ്പോൾ അത് കാരണമായിട്ട് ഉണ്ടാകുന്ന മറ്റു കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടാവുകയും അത് ഹാർട്ട് അറ്റാക്കിലേക്ക് എത്താനും സാധ്യതയുണ്ട്. മറ്റൊന്നാണ് നമ്മുടെ ബ്രെയിനിലെ രക്തക്കുഴലുകളിൽ ക്ലോട്ട് ഉണ്ടാവുകയും അല്ലെങ്കിൽ അവിടെ ബ്ലീഡിംഗ് ഉണ്ടാവുകയും അങ്ങനെ ഹെമറേജിക് സ്ട്രോക്ക് ഉണ്ടാവാൻ, അഥവാ ബ്രെയിൻ സ്ട്രോക്ക് ഉണ്ടാവാൻ അത് കാരണമായേക്കാം. നമ്മുടെ കണ്ണിലേക്കുള്ള രക്തക്കുഴലുകളിൽ ഇതുപോലെ പ്രഷർ കൂടുകയും അത് അന്ധതയിലേക്ക് വരെ എത്തിച്ചേക്കും. കിഡ്നി സംബന്ധമായതാണ്, അത് കിഡ്നിയെ ബാധിക്കുകയും കിഡ്നി തകരാറിലാവാനും ഈ പ്രഷർ കാരണമായേക്കാം. ഇനി പ്രധാനമായിട്ടും നാം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അഥവാ പ്രഷറുള്ള ആളുകൾ, അമിത രക്തസമ്മർദ്ദമുള്ള ആളുകൾ സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ. നമുക്ക് പ്രഷർ നിയന്ത്രിക്കാൻ, പ്രഷർ കുറക്കാൻ മരുന്നുകൾ ആവശ്യമാണ്. ഇനി തുടക്കത്തിൽ തന്നെ മരുന്നുകളില്ലാതെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പ്രഷർ എന്ന് പറയുന്നത് നിയന്ത്രിക്കാനും കുറക്കാനും സാധിക്കും. പ്രധാനമായിട്ടൊരു ടിപ്സ് എന്ന് പറയുന്നത് ഉലുവ. ഉലുവ വളരെ നല്ലതാണ് പ്രഷറിന്. ഉലുവയിൽ അധികമായിട്ട് പൊട്ടാഷ്യം കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട്. എല്ലാ ദിവസവും 20 gram ഉലുവ എടുക്കുകയും അത് രാത്രി വെള്ളത്തിൽ കുതിർത്തിട്ട് വെക്കുകയും രാവിലെ അത് അരച്ച് ഒരു ദിവസം 2 നേരമായിട്ട്
രാവിലെയും രാത്രിയുമായിട്ട് അത് കഴിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പ്രധാനമായിട്ടുള്ള ഒരു ടിപ്സ് എന്ന് പറയുന്നത് പൊട്ടാഷ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ള ഇളനീരാണ്. ഇളനീർ ദിവസവും എല്ലാ ദിവസവും ഒരു ഇളനീർ കഴിക്കുക. ആ ഇളനീർ പകുതിയും പകുതിയാക്കിയിട്ട് ഒന്ന് രാവിലെ ഒന്നെങ്കിൽ രാത്രി അല്ലെങ്കിൽ മൂന്ന് നേരമാക്കി അത് അങ്ങനെ കഴിക്കുക. ഇളനീർ എല്ലാ ദിവസവും ഒരു ഇളനീർ കഴിക്കുന്ന രീതിയിലേക്ക് മാറ്റുക. അതുപോലെ തന്നെ പൊട്ടാഷ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ, അത് ബനാന, നേന്ത്രപ്പഴമാവാം, മധുരക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ്, ഇതെല്ലാം ധാരാളമായിട്ട് കഴിക്കുക. നട്സ് പോലെയുള്ള, ബദാം പോലെയുള്ളവ പ്രഷറുള്ള ആളുകൾക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ്, പുളിയുള്ള ഫ്രൂട്ട്സ്, ഇത്തരത്തിലുള്ള ഓക്സിഡൻസ്, ആൻറ്റി ഓക്സിഡൻസ് രക്തത്തിൽ കൂടുതലാക്കാനും അത് പ്രഷർ കുറക്കുന്നതിനും സഹായകരമാക്കും. ഇനി എല്ലാ അസുഖങ്ങൾക്കും ശ്രദ്ധിക്കേണ്ട പോലെ തന്നെ നമ്മുടെ ആഹാര രീതി, ജീവിത ശൈലിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ആഹാരങ്ങൾ കൃത്യമായിട്ട് നാല് നേരം നിജപ്പെടുത്തി കഴിക്കുകയും വളരെ മിതമായിട്ട് മാത്രം ആഹാരം കഴിക്കുക. അതിൽ ഉപ്പിൻ്റെ അളവ് വളരെ കുറക്കുക. സാധാരണഗതിയിൽ നാം 7 ഗ്രാം മുതൽ 10 ഗ്രാം വരെ ഒരു ദിവസം ഉപ്പ് കഴിക്കാറുണ്ട്. പ്രഷറുള്ള ആളുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് 2 ഗ്രാം മുതൽ 3 ഗ്രാം വരെ മാത്രം ഉപ്പ് ഒരു ദിവസം കഴിക്കുക. ഉപ്പുള്ള കൂടുതലായിട്ട് അടങ്ങുന്ന എല്ലാ ആഹാരങ്ങളും ഒഴിവാക്കുക. അതുപോലെ തന്നെ അമിതമായിട്ട് എണ്ണക്കടികൾ, അതുപോലെ അങ്ങനെയുള്ള കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളെല്ലാം കുറക്കുകയും കൂടുതലായിട്ട് ഇലക്കറികൾ, പച്ചക്കറികൾ, സലാഡ്സ് ഇതെല്ലാം കൂടുതലായിട്ട് കഴിക്കാനും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വ്യായാമം, എക്സസൈസ്, സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുക. എല്ലാ ദിവസവും രാവിലെ 40 മിനിറ്റെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നടക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും നീന്തുന്ന അല്ലെങ്കിൽ സ്വിമ്മിങ് എന്ന് പറയുന്ന ശീലം ഉണ്ടാക്കിയെടുക്കുക. 7 മണിക്കൂർ ചുരുങ്ങിയത് ഉറങ്ങണം, നല്ല നന്നായിട്ട് ഉറങ്ങുക 7 മണിക്കൂർ. ഇത്തരത്തിലുള്ള ജീവിതശൈലി ശ്രദ്ധിക്കുകയും ഇനി പൊണ്ണത്തടിയുള്ള ആളുകൾ, അമിതമായിട്ട് തടിയുള്ള ആളുകൾ, അവിടെ തടി ഒരു 10% കുറക്കാനും ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രഷർ നമുക്ക് നിലനിർത്താൻ കഴിയും, പ്രഷർ നന്നായിട്ട് കുറക്കാൻ കഴിയും. അതിനെ നമുക്ക് മാനേജ് ചെയ്ത് ചെറിയ മരുന്നുകൾ കൊണ്ട് തന്നെ പ്രഷർ പൂർണ്ണമായിട്ട് മാറ്റാൻ പോലും കഴിയാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരുടെ ജീവിതത്തിലും ഇത് ശ്രദ്ധിക്കുക. ഇത്തരം പ്രഷറുള്ള ആളുകൾക്ക്, ഇത് വരാതിരിക്കാൻ സാധ്യതയുള്ള ആളുകൾക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക. ഇതിനുള്ള ചികിത്സ പല സിസ്റ്റങ്ങളിലും ഇതിനുള്ള ചികിത്സ ലഭ്യമാണ്. ഹോമിയോപ്പതിയിൽ പ്രഷറിന് നല്ല ചികിത്സകളുണ്ട്, മരുന്നുകളുണ്ട്. ഹോമിയോപ്പതിയിലുള്ള മരുന്നുകൾ കൊണ്ട് യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാതെ തന്നെ പ്രമേഹം നമുക്ക് നിലനിർത്താനും കഴിയുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.